ഒറ്റമൂലി വൈദ്യനെ കൊലപ്പെടുത്തിയ കേസിൽ മലപ്പുറം എടവണ്ണയിൽ ചാലിയാപ്പുഴയിൽ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. വൈദ്യനെ കൊന്ന ശേഷം വെട്ടിനുറുക്കി തള്ളിയത് ഇവിടെയാണ്. ഫയർഫോഴ്സ് സംഘം തെരച്ചിലിലും പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി കൃഷ്ണമോഹനുണ്ട്. കൃഷ്ണമോഹൻ, ഈ സംഭവത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് വലിയൊരു വെല്ലുവിളിയാണെന്ന് നേരത്തെ തന്നെ പോലീസ് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പും തെരച്ചിലുമെല്ലാം മുന്നോട്ട് പോകുന്നത്? ശാലിനി, തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട തെളിവാണ് ഈ കേസിൽ. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളിയായിട്ടുള്ളത് 2020 ഒക്ടോബറിലാണ് ഈ വൈദ്യനെ വെട്ടിനുറുക്കി ഇപ്പുഴയിൽ തള്ളിയ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുക എന്നത് വെല്ലുവിളിയാണ്. പക്ഷേ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശ്രദ്ധയോടുകൂടി പോലീസ് അതിനുള്ള തുമ്പ് ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ എടവണ്ണയിലെ ഈ സീതി ഹാജി പാലത്തിന് താഴെ ചാലിയാർ പുഴയിൽ ഈ ഭാഗത്താണ് ഈ കവറിലാക്കി വൈദ്യൻ്റെ മൃതശരീര അവശിഷ്ടങ്ങളൊക്കെയും അവർ കവറിലാക്കി തള്ളിയത് പ്രതികൾ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് പോലീസ് പരിശോധന നടത്തുകയാണ്. ഇവിടെ ഫയർഫോഴ്സ് സംഘത്തെയും മറ്റ് പരിശോധനാ വിഭാഗത്തെയും ഒക്കെ ഇറക്കി എന്തെങ്കിലും തുമ്പ് കണ്ടെടുക്കാനാകുമോ എന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ പ്ലാസ്റ്റിക് കൂടുതലാക്കിയാണ് ഇവിടെ തള്ളിയതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തായി വെള്ളത്തിന് താഴെ ഏതെങ്കിലും തരത്തിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താനോ തെളിവുകൾ കിട്ടുമോ എന്നുള്ള പരിശോധനയാണ് പോലീസുള്ളത്. ഇതുകൊണ്ടൊന്നും പരിശോധന തീരുന്നില്ല. വളരെ സമഗ്രമായ രീതിയിൽ തന്നെ ശാസ്ത്രീയമായും പരിശോധനയിലേക്ക് നീങ്ങാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ നേവി സംഘത്തെ ഇറക്കി ഇവിടെ പരിശോധന നടത്തും. അവർ കൂടുതൽ വിശദമായ പരിശോധനയിലേക്ക് പോകും. ഇന്ന് തന്നെ ഒരുപക്ഷെ എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്നറിയാനാണ് ഫോറൻസിക് സംഘവും ഇതുപോലെയുള്ള ഈ സ്കൂബ ഡൈവിംഗ് വിദഗ്ധരടക്കമുള്ള ആളുകൾ ഇവിടെ പരിശോധിക്കുന്നത്. ഈ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ശരീരാവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് കവറിലാക്കി എറിഞ്ഞപ്പോൾ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ശരീരഭാഗമോ എന്തെങ്കിലും ഈ പാലത്തിൻ്റെ തൂണുകളിലോ മറ്റോ തട്ടി എഴുതിയിട്ടുണ്ടോ, ആ രീതിയിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ അത് DNA പരിശോധനയിലൂടെ കൂടുതൽ ശാസ്ത്രീയമായി തെളിയിച്ച് ഈ കൊല്ലപ്പെട്ട വൈദ്യൻ്റെ ശരീരഭാഗമാണെന്ന രീതിയിൽ കേസിന് ബലം പകരുന്ന രീതിയിൽ ഒരു തെളിവായി തന്നെ പോലീസിന് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇത്തരം തെരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപാണ് പ്രതികളുമായി ഇവിടെ എത്തി ഈ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് പ്രതികൾ കാണിച്ചു കൊടുത്ത ഭാഗത്ത് പോലീസ് സംഘം പരിശോധന തുടങ്ങിയത്. സ്കൂബ സംഘമുണ്ട്, ഫയർഫോഴ്സ് സംഘമുണ്ട്, ഒപ്പം തന്നെ വിദഗ്ധരുണ്ട്, ഫോറൻസിക് സംഘമുണ്ട്. എല്ലാവിധ പരിശോധനാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ച് വളരെ സമഗ്രമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിലും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോലീസ്. നേരത്തെ ശാലിനി സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ പ്രധാനമായും പോലീസ് ഈ 2020 ഒക്ടോബറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ശരീര അവശിഷ്ടങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായി ശാസ്ത്രീയമായ ഡിജിറ്റൽ തെളിവുകളടക്കം ഇപ്പോൾ തന്നെ ശേഖരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ബത്തേരിയിലും ഒപ്പം തന്നെ മൈസൂരിലും ബംഗളൂരുവിലടക്കം പോയി പരിശോധിച്ച തെളിവെടുപ്പിലൊക്കെയും പോലീസ് പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുപരിയായി തന്നെ ഈ പ്രതികൾ ശരീരഭാഗങ്ങൾ തള്ളിയ ഈ ചാലിയാർ പുഴയിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അത് DNA പരിശോധനയിലൂടെ തെളിയിച്ച് ഈ കേസിന് ബലം പകരാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ചാലിയാർ പുഴയിൽ എടവണ്ണപ്പാലത്തിന് താഴെ ഈ പരിശോധന നടക്കുന്നത്. ശാലിനി.